بسم الله الرحمن الرحيم. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു പായയിൽ കിടന്നുറങ്ങി എഴുന്നേറ്റു. നാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസ്വീരിൻ ഫഖാം വഖദ് അസ്തറ ഫീ ജൻബിഹി. ആ പായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അടയാളങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഫഖുൽന യാ റസൂലുള്ളാഹ്, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ലൗ ഇത്തഖദ്നാ ലക വിതാ, അങ്ങേക്ക് ഞങ്ങൾ മാർദ്ദവമുള്ള ഒരു വിരിപ്പ്, മുതുകിൽ പാടുവരുത്താത്ത, മുതുകിൽ ഇതുപോലുള്ള വരയും കുറിയും വരുത്താത്ത ഒരു വിരിപ്പ് വാങ്ങി തന്നാലോ, ഉണ്ടാക്കി തന്നാലോ. ഫഖാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാലി വമാലി ദുനിയ, ഞാനും ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? മാ അന ഫി ദുനിയ ഇല്ലാ കറാക്കിബിൻ, ഈ ദുനിയാവിൽ ഞാൻ ഒരു യാത്രക്കാരനെ പോലെയാണ്. ഇസ്തവല്ല തഹ്ത ശജറ, ഒരു മരത്തിൻ്റെ തണലിൽ അയാൾ വിശ്രമിക്കാനിരുന്നു. തുമ്മ റാഹ വ തറക്കഹ, പിന്നെ വിശ്രമം കഴിഞ്ഞ് ആ മരമുപേക്ഷിച്ച് ആ മരത്തണൽ വിട്ടേച്ച് അയാൾ പോയി. അതുപോലെയേ ഞാനും ഈ ദുനിയാവും തമ്മിൽ ബന്ധമുള്ളൂ. അത്രയും ചുരുങ്ങിയ കാലം മാത്രം ഞാൻ ബന്ധപ്പെടുന്ന ദുനിയാവിൽ എനിക്കെന്തിനാണ് മാർദ്ദവമേറിയ വിരിപ്പ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതിൻ്റെ ചുരുക്കം. ഒരു വിശ്വാസി എവിധമായിരിക്കണം ദുനിയാവിനെ കാണേണ്ടത്, അവൻ്റെ വീക്ഷണം എന്തായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന വലിയ ഒരു ആശയമുള്ള ചെറിയ ഒരു സംഭവമാണ് ഇത്. പരുപരുത്ത പാടുവരുത്തുന്ന പായയിൽ കിടന്നുറങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതുകിലെ പാടുകൾ കണ്ട് വ്യസനിച്ചാണ്, നൊമ്പരപ്പെട്ടാണ് സ്വഹാബികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാടുവരുത്താത്ത മാർദ്ദവമുള്ള വിരിപ്പ് സമ്മാനിക്കാം എന്ന് പറയുന്നത്. കിട്ടിയ സൗകര്യങ്ങളായിക്കൊള്ളട്ടെ എന്ന് കരുതാതെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വലിയൊരു ആശയം അവരെ പഠിപ്പിക്കുകയായിരുന്നു. എന്താണ് ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം? ഒരു യാത്രക്കാരൻ യാത്രക്കിടയിൽ ഒരു മരത്തണൽ കണ്ടു. ആ യാത്രാക്ഷീണം തീർക്കാൻ, അല്പം വിശ്രമിക്കാൻ ആ മരത്തണലിൽ ഇരുന്നു. പിന്നെ ആ മരത്തെ വിട്ടേച്ച് അയാൾ തിരികെ യാത്ര തുടർന്നു. അയാൾ വീണ്ടും യാത്ര തുടർന്നു. അത്രയേയുള്ളൂ ദുനിയാവ് എന്ന് പറഞ്ഞാൽ, മരത്തണൽ കണ്ട്, അതിലെ സുഖാനുഭൂതി കണ്ട്, അതിൻ്റെ ചുവട്ടിലെ ഇളങ്കാറ്റ് കണ്ട്, അവിടുത്തെ വിശ്രമമാണ് യഥാർത്ഥ ജീവിതം എന്നു കരുതി ഒരിക്കലും മുന്നോട്ട് പോകരുത്. നമ്മൾ വന്നത് റബ്ബിൽ നിന്നാണ്. മിൻഹാ ഖലഖ്നാകും, തിരിച്ചു പോകേണ്ടത് റബ്ബിലേക്കാണ്. വഫീഹ നുഈദുക്കും, അതേ റബ്ബ് ഏതൊരു മണ്ണിൽ നിന്നാണോ നമ്മെ കൊണ്ടുവന്നത്, ഏതൊരു മണ്ണിലേക്കാണോ തിരിച്ചു കൊണ്ടുപോയത്, വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്രാ, അതേ മണ്ണിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ മണ്ണിൽ നിന്നും വന്ന് മണ്ണിൽ ജീവിച്ച് മണ്ണിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിലുള്ള ഹ്രസ്വമായ കാലത്തെയാണ് നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നത്. സൂറത്തു ത്വാഹയിലെ ആയത്തുകൂടിയാണ്, 55-ാമത്തെ ആയത്തുകൂടിയാണ്, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്ര എന്ന വചനങ്ങൾ. നമ്മൾ അത് ഒരുപാട് പേർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടി എത്രയോ പേർ ഇനി പറയുകയും ചെയ്യും. നമ്മുടെ ഖബറിലേക്ക് ഒന്നാം പിടി മണ്ണ് വാരിയിടുമ്പോൾ പറയും മിൻഹാ ഖലഖ്നാകും. ചിലർ അറിഞ്ഞ് ഉൾക്കൊണ്ടാണ് പറയുക, വേറെ ചിലരാവട്ടെ അത് പഠിച്ചു വെച്ചത് പറയും. രണ്ടാമത് മണ്ണിടുമ്പോൾ പറയും വഫീഹ നുഈദുക്കും, ഇതിൽ നിന്ന് സൃഷ്ടിച്ച നിന്നെ ഇതിലേക്ക്, ഇതേ മണ്ണിലേക്ക് മടക്കിയിരിക്കുന്നു. മൂന്നാമത് മണ്ണിട്ട് മണ്ണിടൽ അവസാനിപ്പിച്ച ആളുകൾ പറയും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്രാ, ഇതേ മണ്ണിൽ നിന്ന് തന്നെ മറ്റൊരിക്കൽ നിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. അള്ളാഹുവിൻ്റെ വചനമാണിത്, അള്ളാഹു പറയുന്നതാണിത്.
അങ്ങനെ മനസ്സിലാക്കി സൂറത്തു ത്വാഹയിലെ 55-ാമത്തെ സൂക്തം ഖുർആൻ വചനമാണ് എന്ന ബോധ്യത്തോടുകൂടി കബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ഓരോ പിടിയിലും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തെ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം കൂടി ലഭിക്കും. ആ മനസ്സോടെ പാരായണം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വന്ന് മണ്ണിൽ നിന്ന് വന്ന് മണ്ണിൽ ജീവിച്ച് മണ്ണിലേക്ക് തിരിച്ചു പോകുന്ന മനുഷ്യൻ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാലത്തിന് പറയുന്ന പേരാണ് ജീവിതം എന്നത്. ആ ജീവിതം പളപളപ്പുള്ള മിനുമിനുപ്പുള്ള ആഡംബര ചുവയുള്ള മനുഷ്യനെ വല്ലാതെ ആകർഷിക്കുന്ന പലതും ചേർന്നതാണ്. അതെല്ലാം ഈ ദുനിയാവിലെ ജീവിതത്തിലുണ്ട്. പക്ഷേ അവ കണ്ട് അതാണ് എല്ലാമെല്ലാം എന്ന് കരുതി ദുനിയാവിലേക്ക് ഒട്ടിപ്പിടിച്ച് ദുനിയാവിനെ കെട്ടിപ്പിടിച്ച് ദുനിയാവിനെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയാൽ നഷ്ടമാകുന്നത് ഒരിക്കലും തീരാത്ത ലോകമാണ്, ഒരിക്കലും തീരാത്ത സൗഭാഗ്യമാണ് നഷ്ടപ്പെട്ടു പോവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അവതരിച്ച വിശുദ്ധ വേദഗ്രന്ഥം ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങൾ നൽകിയിട്ടുള്ളത് ഒരു വിഷയം ദുനിയാവിനെ കുറിച്ചാണ്. ഇഅ്ലമൂ, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയാ ലഇബും വലഹ്വൻ, ഈ ദുനിയാവിലെ ജീവിതമെന്നത് വെറും കളിയാണ്, തമാശയാണ്. വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, വെറും കളിയാണ്, തമാശയാണ്, പുറം പൂച്ചാണ്, അലങ്കാരമാണ്, പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനമാണ്, സമ്പത്തിലും മക്കളിലുമുള്ള പെരുമ നടികരാണ്. കമസലി ഖൈസിൻ, ഇതിൻ്റെ ഉദാഹരണം, ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഉപമ ഒരു മഴ പോലെയാണ്. ആയിജബൽ കുഫാറ നബാത്തുഹു, കാഫിറുകളെ, കർഷകരെ, കാഫിർ എന്ന പദത്തിന് കർഷകൻ എന്നും അർത്ഥമുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെടിയുടെ വിത്തിനെ മണ്ണിൻ്റെ ഉള്ളിൽ പൂഴ്ത്തിവെക്കുന്നവനാണ് കർഷകൻ. അതുകൊണ്ടാണ് കാഫിർ എന്ന് പേര് കിട്ടിയത്. സത്യനിഷേധിയെ കാഫിർ എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് സത്യത്തെ പൂഴ്ത്തിവെക്കുന്നത് കൊണ്ടും മറച്ചു വെക്കുന്നത് കൊണ്ടുമാണ്. സത്യനിഷേധിക്ക് പറയുന്ന അതേ കാഫിർ കർഷകനും പറയും. ആയിജബൽ കുഫാറ, കുഫാറിനെ കാഫിറുകളെ സന്തോഷഭരിതമാക്കി. നബാത്തുഹു, ആ മഴ മുഖേന ഉണ്ടാകുന്ന ചെടികൾ. തുമ്മ യഹീജു, പിന്നീട് ആ ചെടികൾ ഉണങ്ങാൻ തുടങ്ങി. ഫതറാഹു മുസ്ഫറ, പിന്നെ അത് മഞ്ഞച്ചതായി, മഞ്ഞ കളറായി മാറിയത് നിനക്ക് കാണാം. തുമ്മ യകൂനു ഹുത്താമ, പിന്നെ അത് ഉണങ്ങിത്തീർന്ന് ഇല്ലാതാകുന്നു. വഫിൽ ആഖിറത്തി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തു മിനല്ലാഹി വറിദ്വാൻ, പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്, അള്ളാഹുവിൻ്റെ റിദ്വാൻ അഥവാ പ്രീതിയുണ്ട്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിലെ ജീവിതം ചതിക്കുന്ന ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. ഈ ആയത്ത് അള്ളാഹുവിൻ്റെ തന്നെ സൃഷ്ടിയായ നാം ജീവിക്കുന്ന ഈ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് അതിലെ ജീവിതത്തിൻ്റെ ഉദാഹരണം ഒരു മഴ പോലെയാണ് എന്നാണ്. മഴ പെയ്താൽ അതുവഴി ചെടികളുണ്ടാവും, കർഷകർക്ക് വലിയ സന്തോഷമാവും, ആ ചെടി കുറേ വിളവ് തരും. പക്ഷേ പിന്നെ ആ ചെടി ഉണങ്ങാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ഈ ദുനിയാവ്. ദുനിയാവ് മനുഷ്യനെ വഞ്ചിക്കുന്ന ചതിക്കുന്ന ചരക്കാണ് എന്ന് ഈ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദുനിയാവ് എങ്ങനെയാണ് മനുഷ്യനെ ചതിക്കുക? സുഖാഡംബരത്തിൻ്റെ അനുഭൂതിയുടെ, സാമ്പത്തിക ലഭ്യതയുടെ, സുഖസുഷുപ്തിയുടെ ഒക്കെ അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ദുനിയാവ് എങ്ങനെ നേടാം, എങ്ങനെ വെട്ടിപ്പിടിക്കാം, എങ്ങനെ കൂട്ടിപ്പിടിക്കാം, പിന്നെ എങ്ങനെ കെട്ടിപ്പിടിക്കാം, അതിനെ മാക്സിമം എങ്ങനെ ഉണ്ടാക്കാമെന്ന ചിന്ത മാത്രമാകും. അവിടെ താൻ ആരുടെയൊക്കെ അവകാശങ്ങൾ ഹനിക്കുന്നു, ആരുടെയൊക്കെ സമ്പത്ത് കവർന്നെടുക്കുന്നു, ആരെയൊക്കെ വേദനിപ്പിക്കുന്നു, ആരുടെയൊക്കെ അവകാശങ്ങളെ തട്ടിപ്പറിക്കുന്നു എന്നൊന്നും നോക്കില്ല. അവനവന് കിട്ടിത്തുടങ്ങിയ ദുനിയാവാകുന്ന സുഖത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. ആ ഓട്ടത്തിനിടയിൽ ഏതോ ഒരു ബ്ലഡ് ടെസ്റ്റിൽ ഏതോ ഒരു പനി വന്ന് ആ പനി മാറാതെ ഇരുന്നപ്പോൾ നടത്തിയ രക്തപരിശോധനയിൽ തെളിയുകയാണ് ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസറാണ് എന്ന്. പിന്നെ ദുനിയാവിലെ മുഴുവൻ ഓട്ടവും അതുവരെ എല്ലാവരെയും തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ പണം കൊടുത്ത് ജീവൻ സംരക്ഷിക്കാനാണ്, ആരോഗ്യം തിരിച്ചു പിടിക്കാനാണ്. അവനെ തുറിച്ചു നോക്കുന്നുണ്ട് അവൻ്റെ ഗതകാല ജീവിതം. ഈ അസുഖമില്ലാത്തൊരു നല്ല കാലം അവനുണ്ടായിരുന്നു. ആ കാലത്ത് അവൻ അള്ളാഹുവെ അല്ല ഓർത്തത്.
അള്ളാഹുവിൽ നിന്ന് എത്രമാത്രം പ്രീതിയും പ്രതിഫലവും ഉണ്ടാക്കിയെടുക്കാം എന്നല്ല ചിന്തിച്ചത്. പരമാവധി നേടുക, പരമാവധി പണമുണ്ടാക്കുക, അതിൻ്റെ പേരിൽ എന്ത് കളവും പറയുക, എങ്ങനെയും ദുനിയാവിനെ ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമായിരുന്നു. അന്നോർത്തില്ല ജീവിതത്തിൻ്റെ ഈ സുഖസുഷുപ്തിയും അനുഭൂതിയുമൊക്കെ ഇല്ലാതാകാൻ നിമിഷങ്ങൾ മതിയെന്ന്. ഇവിടെ ആ മനുഷ്യൻ ജീവിതത്തിൽ നിന്നും പോയിപ്പോയിട്ടില്ല, ജീവിതം ബാക്കിയാണ്. പക്ഷേ അയാളെ ഒരസുഖം കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അയാൾക്ക് ഇനി അധ്വാനിക്കേണ്ട. ഉണ്ടാക്കിയെടുത്ത സമ്പത്ത് മാത്രമല്ല, പാരമ്പര്യമായി പിതാവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കിട്ടിയത് പോലും വിറ്റുപെറുക്കിയും കടം വാങ്ങിയും കൈനീട്ടിയും ഈ ദുനിയാവിൽ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. പിന്നെ അയാൾക്ക് പ്രധാനം അയാളുടെ രോഗമാണ് ചികിത്സയാണ്, അതല്ലാത്ത ഒന്നുമില്ല. തിരിച്ചും സംഭവിക്കാം, ദുനിയാവിനെ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിച്ച ഓട്ടത്തിനിടയിൽ, ദുനിയാവിനെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരോട്ടത്തിനിടയിലായിരിക്കും ചെഞ്ചോര ചിതറിത്തെറിക്കുന്ന റോഡുകളിൽ ഒരു വാഹനത്തിൻ്റെ രൂപത്തിൽ അവനെ മരണം എന്നേക്കുമായി കൂട്ടിക്കൊണ്ടു പോകുന്നത്. പിന്നെ വിളവെടുപ്പിൻ്റെ നാളുകളാണ്, പിന്നെ പണിയില്ല, പ്രവർത്തനമില്ല, പ്രതിഫലം മാത്രമേയുള്ളൂ. നമ്മൾ കുട്ടികളുടെ ഒരു പരീക്ഷാകാലം കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ മാർച്ചിലേക്ക് എത്തുമ്പോൾ വലിയൊരു പരീക്ഷാകാലത്തെ നമ്മുടെ കുട്ടികൾ നേരിടുകയാണ്. ആ പരീക്ഷയിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് SSLC അഥവാ 10ാം ക്ലാസ്. ആ 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ കഷ്ടകാലത്തിൽ ഒരു കുട്ടി തോറ്റാലോ, ആ കുട്ടിക്ക് സേ എഴുതാൻ, സേവ് എ ഇയർ, ഒരു വർഷത്തെ മൊത്തം സംരക്ഷിച്ച് അതേ വർഷം പ്ലസ് വണ്ണിന് ചേരുന്ന കുട്ടികളുടെ കൂടെ ചേരാൻ സൗകര്യപ്പെടും വിധം നമ്മളിൽ മുതിർന്ന ആളുകൾ പഠിക്കുന്ന കാലത്തില്ലാത്ത ഒന്നുണ്ട്, സേ എക്സാം. അന്ന് എഴുതിയാൽ അടുത്ത കൊല്ലം പഠിക്കാൻ പറ്റും, പ്രീ ഡിഗ്രിയുടെ കാലത്ത്. ഇന്ന് പ്ലസ് വണ്ണിന് അതേ കൊല്ലം പഠിക്കാം, തോറ്റാലും വഴിയുണ്ട്. മാർക്ക് കുറഞ്ഞാലോ, യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ് വേണ്ടത്ര ലഭിച്ചില്ലെങ്കിൽ നിലവിലുള്ള മാർക്ക് നിലനിർത്തിക്കൊണ്ട് ഇംപ്രൂവ്മെൻ്റ് നടത്താം. ജീവിതമാകുന്ന പരീക്ഷ അവസാനിച്ച് മലക്കുൽ മൗത്ത് നമ്മെ വന്നു കണ്ടു അങ്ങ് കൊണ്ടുപോയാൽ പിന്നെ സേയില്ല, തോറ്റവർക്ക് പിന്നെ ഒരു അവസരമില്ല. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് അതിനും അവസരമില്ല. ദുനിയാവിലെ പരീക്ഷകൾക്ക് കൃത്യമായ സമയമുണ്ട്, അതുപോലെ ജീവിതമാകുന്ന പരീക്ഷ. ദുനിയാവിലെ പരീക്ഷ ഹാളിൽ കയറിയാൽ ആര് കയറിയോ അവർക്കൊക്കെ കൃത്യമായൊരു സമയം പരീക്ഷ എഴുതാം. പക്ഷേ ജീവിതമാകുന്ന പരീക്ഷ ഹാളിലേക്ക് പ്രസവം വഴി പിറന്നു വീഴുന്ന കുട്ടി എപ്പോഴാണ് പരീക്ഷ അവസാനിപ്പിച്ച് വിട പറയുക എന്നതിന് ഓരോരുത്തർക്കും ഓരോ സമയമാണ്. അതൊട്ട് ആർക്കും അറിയുകയുമില്ല. ജീവിതമാകുന്ന വർണ്ണ വെളിച്ചത്തിൽ നിന്ന് ഖബർസ്ഥാനിലുള്ള മീസാങ്കല്ലിൻ്റെ അതിരടയാളത്തിലേക്ക് മാറ്റപ്പെടാൻ ജനിക്കാനെടുത്ത 10 മാസം വേണ്ട. ഒരു ഉമ്മ ജീവിതത്തിൽ ഏറ്റവും വലിയ 2-ാമത്തെ വേദന അനുഭവിച്ച് നമ്മെ നൊന്ത് പ്രസവിക്കാനെടുത്ത മിനിറ്റുകൾ വേണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാം തീരും. എല്ലാ പ്രതീക്ഷകളെയും 6-അടി മണ്ണ് കൊണ്ടുപോകും. അങ്ങനെ ഒരു മണ്ണ്, നാം ചവിട്ടി നടക്കുന്ന മണ്ണ് നമുക്ക് വിരുന്നൊരുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് പോയാൽ എന്നെക്കുറിച്ച്, നിങ്ങളിൽ ഓരോരുത്തരെ കുറിച്ച് എന്തായിരിക്കും ദുനിയാവിൽ ബാക്കിയുള്ളവർക്ക് പറയാനുണ്ടാവുക? പെരുമാറാൻ കൊള്ളാത്തവൻ, പരുക്കൻ, മക്കളോട് പോലും നേരെ പെരുമാറാൻ അറിയാത്തവൻ, ഭാര്യയെ അടിമയെ പോലെ കണ്ട് വെറുതെ ഒച്ചയിട്ടവൻ, മാതാപിതാക്കളെ ശരിയാംവിധം പരിഗണിക്കാത്തവൻ, കണ്ടവരോടെല്ലാം സമ്പത്ത് മേടിച്ച് അവരോട് ശരിയാംവിധം അത് തിരിച്ചു കൊടുക്കാതെയും ചോദിച്ചു വന്നവരോട് മോശമായി പെരുമാറിയും ഏറ്റവും വലിയ ചീത്ത പേരുണ്ടാക്കിയവൻ, തൻ്റെ കീഴിലുള്ള കടയിലെ ജീവനക്കാരോ ഓഫീസിലെ കീഴുദ്യോഗസ്ഥന്മാരോ ആയ ആളുകളോട് വളരെ റഫായി പെരുമാറിയവൻ, ആ മാനേജർ അല്ലെങ്കിൽ ആ മേലുദ്യോഗസ്ഥൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും വളരെ അനുഭൂതിയോടുകൂടി അൽഹംദുലില്ലാ ഞങ്ങളുടെ കുശലാന്വേഷണങ്ങൾ നടത്താനും ഞങ്ങളുടെ സുഖവിവരങ്ങൾ അറിയാനും ഞങ്ങളുടെ ജോലിയുടെ പ്രയാസങ്ങളോ അതിൻ്റെ സുഖങ്ങളോ ഒക്കെ പറയാനുമൊക്കെ ആൾ വരുന്നുണ്ട് എന്ന അനുഭൂതിയോടെയല്ല, പേടിയോടെ കണ്ട കീഴ് ജീവനക്കാർ, കീഴ് ജോലിക്കാർ, അവർക്കൊക്കെ നമ്മുടെ മരണം എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? ഈ താലൂക്കിൽ ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ
വീട്ടുകാർ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, മരണം ഞങ്ങൾക്ക് നൊമ്പരമാണ്, വേദനയാണ്. ലോകത്തെല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷേ അയാളുടെ മരണശേഷം ഈ വീട്ടിൽ ഒരു വലിയ വേദന വന്നെങ്കിലും കുറേ വേദനകൾ ഇല്ലാതായിരിക്കുന്നു. നെഞ്ചി തട്ടി പറഞ്ഞ വർത്തമാനമാണ്. നമ്മുടെ താലൂക്കിൽ വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചു, മരിച്ച ആളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ എന്ന്. ആ വ്യക്തി പറഞ്ഞ മറുപടി എല്ലാവരോടും പ്രശ്നമുണ്ടാക്കും. എവിടെയാണ് പഴക്കുക എന്നറിയില്ല, വെറും പഴക്കാളി. എല്ലാവർക്കും എന്തു പറയാനും പേടി, പ്രശംസിക്കാനും പേടി. പ്രശംസിച്ച നീ എന്നെന്തെത്ര കുറച്ച് പ്രശംസിച്ചത് അത് പറയും, പ്രശംസിച്ചില്ലെങ്കിൽ അത് പറയും. എന്തിനും പേടിക്കണം. വലിയ പ്രശ്നം, ആളുങ്ങ് വന്നാൽ തിരിച്ചു പോകുവോളം എല്ലാവരും തീരെ നിൽക്കുന്നത് പോലെയാണ്. ഒരു വശത്ത് അങ്ങനെ, മറുവശത്ത് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റങ്ങൾ മാത്രം പറയുക, കുറ്റം മാത്രം പറയാൻ ശീലിച്ചൊരു മനുഷ്യൻ. മൂന്നാമതൊരു വശത്ത് കരുണയില്ലാതെ ഒച്ചയിട്ടിരുന്നവൻ. നാലാമതൊരു വശത്ത് വലിയ സമ്പത്തുണ്ടായിട്ടും ചോദിച്ചു വരുന്നവരെ ആട്ടിപ്പായിച്ചിരുന്നവൻ. ഞങ്ങൾക്കൊക്കെ കൊടുക്കാൻ ആഗ്രഹമുണ്ട്, അത്ര ജനുവിനായ കാരണത്താലാ വന്നിരിക്കുന്നത്. പക്ഷെ ആട്ടിപ്പായിക്കും, ആട്ടിപ്പായിക്കുക മാത്രമല്ല അങ്ങേറ്റം ഇൻസൾട്ട് ചെയ്യും. ഇപ്പോ ഒരു കാലത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് ആളുകൾ വരുന്നത് പേടി സ്വപ്നമായി കണ്ടിരുന്നുവെങ്കിൽ, അറിയുന്ന ഭിക്ഷക്കാരൻ പോലും കയറി വരാൻ മടിച്ചിരുന്നുവെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ വീട് ഒരുപാട് പേർക്ക് ആശ്രയമാണ്, അത്താണിയാണ്. അതിന് മാത്രം ആ മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും കിട്ടിയിട്ടുമുണ്ട്. എന്നിട്ടും ഒന്നും കൊടുക്കാതെ ഞങ്ങളൊക്കെ എത്ര പറഞ്ഞതാ, പറയാൻ തുടങ്ങുമ്പോഴേക്കും ചീത്ത പറഞ്ഞിരുന്നു. ചീത്ത പേര് മാത്രം ബാക്കിയാക്കിയിട്ട് പോയവർ എന്തായിരിക്കും ഈ ദുനിയാവിൽ നമ്മൾ കുറിച്ച് ഓർമ്മകൾ ബാക്കിയാക്കാനുണ്ടാവുക? അതൊരു വലിയ ചോദ്യമാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ദുനിയാവിലെ ജീവിതത്തിന്റെ വർണ്ണ വെളിച്ചത്തിൽ നിന്നും ഖബറിസ്ഥാനിൽ നാട്ടപ്പെടുന്ന മീസാൻ കല്ലിന്റെ അതിരടയാളത്തിലേക്ക്, ജീവിതത്തിന്റെ വർണ്ണ വെളിച്ചത്തിൽ നിന്നും ഖബറിന്റെ ഇരുട്ടറയിലേക്ക് ഞാനും നിങ്ങളും മാറ്റപ്പെടാൻ ജനിക്കാനെടുത്ത 9 മാസവും 9 ദിവസവും വേണ്ട, 9 സെക്കൻഡ് പോലും വേണ്ട. ജനിക്കാൻ 9 മാസമെങ്കിലും എടുക്കണമെങ്കിൽ, 6-7 മാസമെങ്കിലും കഴിയണമെങ്കിൽ, ജീവിതം ഇല്ലാതാവാൻ മരിക്കാൻ ഇത്ര സെക്കൻഡ് എന്ന് പോലും പറയാൻ പറ്റാത്ത വിധം എൻ്റെയും നിങ്ങളുടെയും കൂടെ മരണം കാത്തിരിക്കുന്നുണ്ട്. മരണം പതിസ്ഥലത്ത് നമ്മളെയും കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് മരണശേഷമുള്ള ഒരു ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് ഗുണം ചെയ്യുന്ന നന്മകളുണ്ടോ അവയെ മാത്രമാണ്. അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ എത്രയധികം പരലോകത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രയധികം ഉണ്ടാക്കും. റമദാൻ മാസത്തിലെ അവസാന സന്ദർഭത്തിൽ മക്കളുടെ കല്യാണം പോലും കടം പെരുത്തി നടത്തിയൊരു പിതാവ് 29-ാമത്തെ നോമ്പിന് രാത്രി ആ പിതാവ് പങ്കുവച്ചൊരു വർത്തമാനമുണ്ട്. സമ്പന്നനൊന്നുമല്ല, ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപക്ഷെ ലക്ഷങ്ങൾ കടങ്ങൾ. ചെറിയൊരു ജോലിയാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അയാൾ പറഞ്ഞ വർത്തമാനമുണ്ട്, എല്ലാ വർഷവും റമദാന് ഇന്ന ജില്ലയിലെ ഇന്ന എത്തിങ്ങാന വരാറുണ്ട്, 200 രൂപയാണ് ഞാൻ കൊടുക്കാറ്. പക്ഷേ നമ്മളറിയാത്ത ഏതോ ഒരു സ്ഥലത്തെ എത്തിങ്ങാനയിൽ ഈ വിശുദ്ധ റമദാനിൽ 200 രൂപ എൻ്റെ കൂലിയായി ലഭിക്കും, അവിടെ ഉണ്ടാവാറുണ്ട്. അതെനിക്ക് ഈ വർഷം കൊടുക്കാൻ പറ്റിയില്ല. നിനക്കറിയുമോ എത്തിങ്ങാനയുടെ റിസീവർ ആരാണ്, പിരിവുകാരൻ ആരാണ് എന്ന്? ഒരു സമ്പന്നനായ വ്യക്തി മറ്റൊരാൾ റമദാന്റെ അവസാന സന്ദർഭത്തിൽ ഇതേ എത്തിങ്ങാനയുടെ റിസീവർ അയാളുടെ അടുക്കലേക്ക് എത്തുന്നു. നിങ്ങളെ കുറച്ച് നേരത്തെ വരേണ്ട, എത്രയാ കൊടുത്തത്, എത്രയാ ഈ വർഷം പിരിവുകാർ, ഈ കൊറോണ കാലം കഴിഞ്ഞ ശേഷമുള്ള റമദാനായിട്ട് വരുമാന കുറവുണ്ട് എന്ന് വരുന്നവർക്കൊന്നും അറിയണ്ട, എല്ലാവർക്കും ഇങ്ങനെ കാശ് മാത്രം മതി, എന്താ കൊടുക്കലോട് വെച്ചോ. ആദ്യം പറഞ്ഞ 200 രൂപ കൊടുക്കുന്ന ഈ ശരാശരിക്കാരന്റെ സാമ്പത്തിക നിലയുടെ 1000 മടങ്ങ് വരും ആ മനുഷ്യന്റെ സാമ്പത്തിക സ്ഥിതി. പക്ഷേ ഈ മനുഷ്യന്റെ മനസ്സ് എങ്ങനെ പരലോകത്ത് ലാഭമുണ്ടാക്കാം, നേട്ടമുണ്ടാക്കാം, അതിൻ്റെ കിട്ടിയിരുന്ന അവസരം ഈ വർഷം കിട്ടിയില്ലല്ലോ എന്നാണ്. മറ്റേ ആൾ ഇതൊക്കെ പറഞ്ഞ് 2000 കൊടുക്കും, പക്ഷെ കൊടുക്കുമ്പോഴേക്കും കുറേ പായാരം പറഞ്ഞ് ആ പ്രതിഫലത്തെ ബാധിക്കുന്ന വർത്തമാനം പറഞ്ഞ് വന്ന് ചോദിച്ചവന് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ള സംസാരങ്ങളായിരിക്കും അയാൾ നടത്തുക. ഇതൊരവസരമാണ്, ഒരു പക്ഷേ ഇതായിരിക്കും പരലോകത്തിന്റെ വിജയത്തിന് ഇടയാക്കുക. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തൽഖ അഹാഖ ബിവജ്ഹിൻ തലീഖ്. മഹാനായ മുത്ത റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മയിൽ ഒന്നിനെയും നീ ചെറുതായി കാണരുത്. നിന്റെ ഒരു സുഹൃത്തിനെ പുഞ്ചിരിച്ച് കണ്ടുമുട്ടുന്നത് പോലും, പുഞ്ചിരിക്കുന്നത് വലിയ പുണ്യകർമ്മമാണോ, അത് വലിയ സംഭവമാണോ എന്നൊന്നും ചിന്തിക്കണ്ട. അതുപോലും അവഗണിക്കാൻ പറ്റാത്ത സൽക്കർമ്മമാണ്. കാരണം ഒരുപക്ഷെ ആ പുഞ്ചിരി 10 പ്രതിഫലമായി നമ്മുടെ ചുമലിൽ മലക്ക് എഴുതി വെച്ചതായിരിക്കും നാളെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കുക. നമ്മുടെ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ ഒരു 5 തിന്മ കൂടുതലാണ്, നരകമാണ് നമ്മുടെ സങ്കേതം. അപ്പോഴാണ് ഈ പുഞ്ചിരിച്ച 10 പ്രതിഫലം കൊണ്ടുവന്നിട്ട് മലക്ക് നന്മയുടെ തുലാസിൽ തൂക്കുന്നത്. അതോടുകൂടി 5 നന്മ അധികമായി, ഒരു പുഞ്ചിരി കൊണ്ടുപോലും നമുക്ക് സ്വർഗം നേടാൻ പറ്റുമെന്നിരിക്കെ, അത്തരമൊരു സാഹചര്യം വന്നാൽ ഒരു പുഞ്ചിരി പോലും സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്നിരിക്കെ, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന ഏത് നന്മകളെയാണ് നമുക്ക് അവഗണിക്കാൻ പറ്റുക? ഇന്ന് വെള്ളിയാഴ്ചയാണ്, എത്ര പേർ ഇവിടെ അൽകഹഫ് പോതി വന്നിരിക്കുന്നു. ഇന്ന് ഓതണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പഠിപ്പിച്ച് മാതൃക കാണിച്ചു തന്ന സൂറത്താണ്. അടുത്ത വെള്ളിയാഴ്ച നാം ഇല്ലെങ്കിൽ അവസാനത്തെ വെള്ളിയാഴ്ചയും റസൂൽ പഠിപ്പിച്ച സുന്നത്ത് പ്രകാരം അൽകഹഫ് പോതി വ്യക്തിയാണ് മരിച്ചു കിടക്കുന്നത്. റസൂലിൻ്റെ പേരിൽ ധാരാളം സലാത്ത് വർദ്ധിപ്പിച്ച എന്നും വേണം വെള്ളിയാഴ്ച കുറെ വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിച്ച വ്യക്തിയാണ് മരിച്ചു കിടക്കുന്നത് എന്ന് എന്നെയും നിങ്ങളെയും കുറിച്ച് മലക്കുകൾക്ക് പറയാനാകുമോ? ആകുമോ? നമുക്ക് പ്രത്യേകം പ്രതിഫലം കിട്ടുന്ന സന്ദർഭങ്ങൾ, സീസണുകളിൽ കച്ചവടക്കാർ കൂടുതൽ സ്റ്റോക്ക് ഇറക്കി കൂടുതൽ ഓഫർ നൽകി കൂടുതൽ വിൽക്കുന്നത് അവർക്ക് വേണ്ടിയാണ്. നന്മയുടെ സീസണുകൾ വർഷത്തിൽ മാസമായുണ്ട് റമദാൻ, ദിവസങ്ങളായുണ്ട് ദുഹജ്ജിൽ ആദ്യ 10 ദിവസങ്ങൾ, ഒരു ദിവസമായിട്ടുണ്ട് വെള്ളിയാഴ്ച, സമയമായിട്ടുണ്ട് തഹജ്ജുദിന്റെ സമയം. അത് കാത്തിരുന്ന് അള്ളാഹുവിന്റെ പുണ്യം തേടാനും നേടാനും നമുക്ക് സാധ്യമാകണം. ദുനിയാവ് അദ്ദുനിയാ മസ്റാത്തുൽ ആഖിറ, പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ കൃഷി ചെയ്തതേ അവിടെ കൊയ്തെടുക്കാൻ പറ്റൂ. ഇവിടെ നല്ലത് മാത്രം കൃഷി ചെയ്ത് അള്ളാഹുവിന് വേണ്ടി കൂടുതൽ സുന്നത്തുകൾ നമസ്കരിച്ച് ഖുർആനിലേക്ക് കൂടുതൽ അടുത്ത് കൂടുതൽ പുണ്യങ്ങൾ ചെയ്ത് വിശുദ്ധ റമദാൻ 2.5 മാത്രമേ ഉള്ളൂ. ആ റമദാനെ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം. ദുനിയാവിലൂടെ സ്വർഗം നേടിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. Please contact 8547539820.